എന്നാലും വീഡിയോ നീട്ടിക്കൊണ്ടൊന്നുമില്ല, മാക്സിമം ചുരുക്കിയിട്ട് തന്നെ പറയാം. പക്ഷെ ഉള്ള കാര്യങ്ങളുള്ള പോലെ തന്നെ പറയണമല്ലോ. അതിന് വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മൾ ഫുൾ മാർക്ക് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ വീഡിയോസും കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില ഹേറ്റേഴ്സിൻ്റെ കമൻ്റൊക്കെ കേട്ടിട്ട്, ഹേറ്റേഴ്സ് ആണെന്ന് പറയല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ട് പല കമൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് സത്യം പറഞ്ഞ സങ്കടമായി. എന്തെന്ന് വെച്ചാൽ, ഉള്ളത് പോലെ പറഞ്ഞു എന്ന് മാത്രമുള്ളൂ. നിങ്ങൾ കരുതുന്നുണ്ടാവും നമ്മൾ പ്ലസ് ടു പ്ലസ് വൺ പോലെയൊക്കെയാണ് വാല്യുവേഷൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ ജയിപ്പിച്ചു വിട്ടൂടെ എന്നൊക്കെ പറയാം. അതിൻ്റെ വ്യക്തമായിട്ടുള്ള റീസണും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ 7 മാർക്ക് എഴുതിയ 7 പേജ് എഴുതിയാൽക്ക് 7 മാർക്കുള്ളൂ എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം നിങ്ങളോട്. ചക്ക എന്ന് പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ, നിങ്ങൾ മാങ്ങയെക്കുറിച്ച് എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഓക്കെ, മാങ്ങയെക്കുറിച്ച് എഴുതിയാൽ അറ്റ്ലീസ്റ്റ് ആ ചക്കയും മാങ്ങയും ഒരു ഗണത്തിൽ പെടുന്നൊരു സംഭവമാണല്ലോ. അതായത് പകുതി അല്ലെങ്കിൽ കുറച്ച് മാർക്കെങ്കിലും കൊടുക്കാമെന്ന് വെക്കുക. എന്നാൽ ചക്ക എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ വല്ല നമുക്ക് വല്ല ട്രെയിനിനെ കുറിച്ച് എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് 7 പേജ് കൊണ്ട് 7 മാർക്ക് തന്നെ. എന്തെങ്കിലും കണ്ടൻറ്റ് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കുന്ന അധ്യാപകരാണ് ഉള്ളത് മിക്കവാറും. ഞാനൊക്കെ ആ ഒരു രീതിയിലാണ്. പക്ഷെ തീരെ ഇല്ല, അതുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല, അതുകൊണ്ടാണ് ആ മാർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞത്. അതിൽ നിങ്ങളോട് സത്യാവസ്ഥ ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞിട്ട് പല ആളുകൾ കമൻറ്റ് കൊടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ സങ്കടമാണ്. എന്നാൽ ഇനി മുതൽ ഒന്നും പറയുന്നില്ല, ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അതിൽ യൂട്യൂബും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മാത്രം ഇൻഫോർമേഷൻ സമ്മതിച്ചു. നമുക്കറിയാം ഈ കോവിഡ് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് യൂട്യൂബേഴ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ക്ലാസ് കിട്ടി. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം വെച്ച് കുറച്ചെങ്കിലും എഴുതിയവരുണ്ട്. കുറച്ചെന്നല്ല, ഒരുപാട് എഴുതിയ ആളുകളുണ്ട്, കുറച്ചെങ്കിലും എഴുതിയവരുണ്ട്. അവരൊക്കെ മാക്സിമം ജയിപ്പിക്കാനുമുള്ള ശ്രമമൊക്കെ ഉണ്ട്. അല്ലാതെ ഇത് നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവറേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊന്നും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഓക്കെ, ചില ആളുകൾ അല്ലേ, ചില ആളുകൾ നന്നാവണമെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുത്താൽ മതിയാവും. ചില ആളുകൾക്ക് വഴക്ക് പറയേണ്ടി വരും, ചില ആളുകളെ ശിക്ഷിക്കേണ്ടി വരില്ല, വല്ല കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കുറച്ച് കാലം ജയിലിനകത്തിടേണ്ടി വരും. അതുപോലെ ചില ആളുകളെ വഴക്ക് പറയേണ്ടി വരും, ചില ആളുകളുടെ ഉള്ള കാര്യങ്ങളുള്ള പോലെ പറയേണ്ടി വരും. ആ ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങളുടെ എക്സാം എന്ന് പറയുമ്പോൾ, എപ്പോഴും നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പം എന്തൊക്കെയാണ് നമ്മളെ തെറ്റുകൾ മനസ്സിലാക്കി അടുത്തിൽ എഴുതാൻ പോകുമ്പോൾ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ നിങ്ങളിതാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളത് പോലെ പറഞ്ഞിട്ടുള്ളതാണ് ആ ഫുൾ മാർക്ക് എന്നുള്ള ഫോൾഡറുകളിൽ മുഴുവനായിട്ടുള്ളത്. ഇനിമേ എല്ലാവരും ആ ഒരു സെൻസിലെടുക്കണം, തെറ്റ് ചൂണ്ടിക്കാട്ടി കാണിക്കണം. അത് അതിനു വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഒരു ഇതിനുള്ളൊരു മറുപടി മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊണ്ടിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ. ഓക്കെ, താങ്ക് യു.